നമസ്കാരം. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ബിഗ് ബോസ് ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടാൻ സാധിച്ച താരമാണ് ജാസ്മിൻ. പറയാനുള്ളത് മുഖത്ത് നോക്കി പറയുന്ന ജെനുവിനായി പെരുമാറുന്ന വ്യക്തിയായിട്ടാണ് ജാസ്മിനെ സഹതാരങ്ങളും ആരാധകരും വിലയിരുത്തുന്നത്. എന്നാൽ ജാസ്മിൻ്റെ ചില നെഗറ്റീവ് വശങ്ങൾ ചൂണ്ടിക്കാണിച്ചൊരു കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയായി മാറുന്നത്. ബിഗ് ബോസ് ആരാധകരുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പങ്കുവച്ചൊരു കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത്. കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: നല്ല മനസ്സിനുടമയായ വൃത്തികെട്ടവൾ. ജാസ്മിൻ സ്വയം വിശേഷിപ്പിച്ച വാക്കുകളാണിത്. സത്യം പറഞ്ഞാൽ ജാസ്മിൻ്റെ സ്വഭാവം എന്നത് വളരെ ടോക്സിക്കായ ഒന്നായാണ് അനുഭവപ്പെടുന്നത്. പല ഉദാഹരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലേത്തത് തന്നെ ആദ്യം പറയാം. ബിഗ് ബോസ് വീട്ടിൽ ജാസ്മിൻ്റെ അടുത്ത സുഹൃത്താണ് നിമിഷ. ആ നിമിഷ ക്യാപ്റ്റനായപ്പോൾ തനിക്ക് ഇഷ്ടമുള്ള പണി നൽകിയില്ല എന്ന് പറഞ്ഞ് നിമിഷയോട് വഴക്കുണ്ടാക്കി. അതിനുശേഷം ജാസ്മിൻ കാണിച്ച അവഗണന കാരണം നിമിഷ കരയുന്ന അവസ്ഥ വരെ എത്തി. ഇത് വളരെ ടോക്സിക്കായ സ്വഭാവമാണ്. തുടക്കം മുതൽ ഒരു വ്യക്തിയോടുള്ള വൈരാഗ്യം പേഴ്സണൽ ബൗണ്ടറി മാനിക്കാതെ മുഖത്തിനടുത്ത് വന്ന് വഴക്കുണ്ടാക്കുക, സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ഡോമിനേറ്റ് ചെയ്തു ശബ്ദമുയർത്തുക, അങ്ങനെ പല ട്രൈറ്റുകളുണ്ട്. ജാസ്മിൻ ഒരു ബോഡി ബിൽഡറാണ്. ശാരീരികമായി മികച്ച നിലയിൽ ആണെങ്കിലും മാനസികമായി ജാസ്മിൻ്റെ സ്വഭാവം ടോക്സിക് തന്നെയാണ്. പണ്ട് ആണുങ്ങൾ പിള്ളേരെയും ഭാര്യമാരെയും തള്ളുമ്പോൾ സ്ഥിരം കേൾക്കുന്ന പല്ലവിയാണ്, മനസ്സിൽ നന്മയുള്ളവരാണ്, സ്നേഹം കൊണ്ടാണ് തല്ലുന്നത് എന്നൊക്കെ. പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരൊക്കെ മനസ്സിൽ കളങ്കമില്ല എന്നും മറ്റുമൊക്കെ. അതിനൊക്കെ എതിർക്കുന്ന ഒരു തലമുറയിലെ പിള്ളേർ ജാസ്മിന് വേണ്ടി അതേ വാദങ്ങളാണ് ഉയർത്തുന്നത്. ആള് ജെനുവിനാണ്, നേരെ വാ നേരെ പോ എന്നൊക്കെയാണ്. ജാസ്മിൻ്റെ ഈ സ്വഭാവം കാരണം ഒരു ചെറിയ കാര്യത്തിൽ കൂട്ടുകാരിയായ നിമിഷം വരെ കരയിക്കേണ്ടി വന്നു. അതാണ് ടോക്സിക് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളവർ പൊതുവെ സഹായ മനസ്കരം, നേരെ വാ നേരെ പോ എന്നൊക്കെ ആണെങ്കിലും ടോക്സിറ്റിക്ക് കാരണം ചുറ്റുമുള്ളവർ കഷ്ടപ്പെടുകയും ഒടുവിൽ സഹിക്കേണ്ട അവർ പൊട്ടിത്തെറിക്കുകയുമാണ് പതിവ്. ജാസ്മിൻ ഒരുപാട് കഷ്ടപ്പാടുകൾ നേരിട്ടുള്ള വ്യക്തിയാണെന്നറിയാം. പക്ഷേ ടോക്സിക് എന്ന സ്വഭാവം ആണുങ്ങളിലും പെണ്ണുങ്ങളിലും ക്യൂർ വ്യക്തികൾക്കും ഫെമിനിസ്റ്റുകൾക്കും എല്ലാവർക്കും ഉണ്ടാകാം എന്ന സത്യമാണ് ജാസ്മിനുള്ളിൽ തെളിയിക്കുന്നത്. രാഷ്ട്രീയമായ അറിവുകൾ ഉണ്ടെന്ന് കരുതി മാനസികമായ ഒരു വ്യക്തി നന്നായിട്ടിരിക്കണമെന്നില്ല. ജാസ്മിൻ്റെ ഈ സ്വഭാവമാണ് ഫ്ലെക്സിബിൾ അല്ല എന്ന് അപർണ വിശേഷിപ്പിച്ചത് എന്ന് തോന്നുന്നു. മാനസികാരോഗ്യത്തെ വളരെ പ്രധാനമായി കാണാവുന്ന വിദേശ രാജ്യത്തെ പൗരയായ അപർണയ്ക്ക് ജാസ്മിൻ്റെ ഈ സ്വഭാവം പെട്ടെന്ന് മനസ്സിലായതിൽ അത്ഭുതമൊന്നുമില്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ പുരോഗമനകാരികൾ സെക്ഷുവൽ ഓറിയൻറ്റേഷൻ മാത്രമാണ് പ്രധാനം. ജാസ്മിൻ കടന്നു വന്ന വഴികൾ വളരെ കഠിനമായിരുന്നിരിക്കാം. പക്ഷേ ബിഗ് ബോസ് പോലൊരു ഗെയിമിൽ അതുമാത്രം നോക്കി വോട്ട് നൽകാനാവില്ല. അതേസമയം ബിഗ് ബോസ് വീട്ടിൽ ഇത്തവണ ആദ്യം പോരിലെത്തിയത് ഡോക്ടർ റോബിനും ജാസ്മിനുമാണ്. ഷോയിലെ ആദ്യത്തെ വീക്കിലെ ടാസ്ക് മുതൽ തുടങ്ങി ഇരുവരുടെയും തർക്കം 29-ാം എപ്പിസോഡിലും തുടരുകയാണ്. 29-ാം എപ്പിസോഡിലും തുടരുകയാണ്. ഇന്നലെ മോഹൻലാൽ വന്ന വീക്കെൻഡ് എപ്പിസോഡായിരുന്നു. മോഹൻലാലിൽ വന്ന എപ്പിസോഡിൽ ഡോക്ടർ റോബിനെ വിടാതെ പിന്തുടരുന്ന ജാസ്മിനെയാണ് പ്രേക്ഷകർ കണ്ടത്. റോൺസൺ ക്യാപ്റ്റൻ്റെ അധികാരം വെച്ച് നവീനെ സേവ് ചെയ്തതുപോലെ ആരെയാകും ദിൽഷ സേവ് ചെയ്യുന്നതെന്നായിരുന്നു മോഹൻലാലിൻ്റെ ചോദ്യം. ഡോക്ടർ റോബിൻ എന്നായിരുന്നു ദിൽഷയുടെ മറുപടി. പിന്നാലെ ജാസ്മിൻ പ്രതികരണവുമായി രംഗത്തെത്തിയുകയായിരുന്നു. റോബിൻ ആന സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ജാസ്മിൻ തുടങ്ങിയത്. 99% മോശം മത്സരമാണ് റോബിൻ ഇവിടെ കാഴ്ചവെക്കുന്നത്. എങ്ങനെ കട്ടെടുക്കാം, മോഷ്ടിക്കാം എന്ന് മാത്രമാണ് ലക്ഷ്യം. ഇൻഡിവിജ്വൽ ടാസ്കിൽ വെറും തോൽവിയാണ് റോബിൻ. അയാൾ വലിയ സംഭവമാണെന്ന് പറയുന്നതിൽ എനിക്ക് വിയോജിപ്പുണ്ട് എന്നാണ് ജാസ്മിൻ പറഞ്ഞത്. പിന്നാലെ ദിൽഷ്യം സംസാരിക്കാൻ എഴുന്നേറ്റു. പാവ ഗെയിമിലാണ് ഇപ്പോഴും ജാസ്മിൻ നിൽക്കുന്നതെന്നും ആ രീതിയിലാണ് ഇദ്ദേഹത്തോട് പെരുമാറുന്നതെന്നും ദിൽഷ പറയുന്നു. എന്നാൽ ദിൽഷ പറഞ്ഞത് തെറ്റാണെന്നും ഒരാളോട് വിരോധമുണ്ടെങ്കിൽ അത് താൻ അവരോട് കാണിക്കുമെന്നും മറച്ചുവെച്ച് പുറമേ ചിരിക്കാൻ അറിയില്ലെന്നും ജാസ്മിൻ പറയുകയും ചെയ്തു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.